ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു എവം കാൽക്കുലേറ്റിംഗ് ഇന്ന് നമ്മൾ സോഷ്യൽ വെൽഫെയർ സ്കീംസിനെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത് എല്ലാ പി എസ് സി എക്സാമുകൾക്കും പ്രത്യേകിച്ച് വില്ലേജ് എക്സ്റ്റെൻഷൻ ഓഫീസർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് രണ്ട് സോഷ്യൽ വെൽഫെയർ സ്കീംസിനെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത് ഒന്ന് അന്ത്യോദയ അന്നയയോജന പദ്ധതി രണ്ട് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന വീഡിയോയിലേക്ക് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ആദ്യം അന്ത്യോദയ അന്നയയോജന പദ്ധതിയെ കുറിച്ച് നോക്കാം അന്ത്യോദയ അന്നയയോജന പദ്ധതി അഥവാ എ എ വൈ അന്ത്യോദയ അന്നയയോജന പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി എന്താണ് അന്ത്യോദയ അന്നയയോജന പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രി ആരാണ് എ ബി വാജ്പേയി ആണ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അന്ത്യോദയ അന്നയയോജന പദ്ധതി ആരംഭിച്ചത് രണ്ടായിരം ഡിസംബർ ഇരുപത്തി അന്ത്യോദയ അന്യയോജന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പോൾ അന്ത്യോദയ അന്യോജന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നാണ് എന്നാണ് രണ്ടായിരം ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ഈ ഡിസംബർ ഇരുപത്തിയഞ്ചിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ഇന്ത്യയിൽ ഡിസംബർ ഇരുപത്തിയഞ്ച് ദേശീയ സദ്ഭരണ ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്താണ് ദേശീയ സദ്ഭരണ ദിനമായിട്ടാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് ആചരിക്കുന്നത് അപ്പൊ അന്ത്യോദയ അന്യയോജന പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അന്ത്യോദയ അന്യയോജന പദ്ധതി ആരംഭിച്ചത് അന്ത്യോദയ അന്നയോജന പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരം ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് എ ബി വാജ്പേയിയുടെ ജന്മദിനമാണ് എ ബി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ച് ഇന്ത്യയിലെ ദേശീയ സദ്ഭരണ ദിനമായിട്ടാണ് ആചരിക്കുന്നത് പൊതുവിതരണ ശൃംഖലയിലൂടെ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് അന്ത്യോദയ അന്നയയോജന പദ്ധതി എന്താണ് പൊതുവിതരണ ശൃംഖലയിലൂടെ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് അന്ത്യോദയ അന്നയയോജന പദ്ധതി അന്ത്യോദയ അന്നയയോജന പദ്ധതി ആരംഭിച്ചത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് അന്ത്യോദയ അന്യോജന പദ്ധതി ആരംഭിച്ചത് രാജസ്ഥാനോടൊപ്പം ആ വർഷം ആ ദിവസം തന്നെ വേറെ അഞ്ച് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശ പ്രദേശത്തുകൂടി അന്ത്യോദയ അന്യോജന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു ആ അഞ്ച് സംസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര ആൻഡ് നഹർഹാവേലിയിലും കൂടെ ഒന്നാം ഘട്ടത്തിൽ അന്ത്യോദയ അന്യോജന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു അപ്പോൾ അന്ത്യോദയ അന്യോജന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം രാജസ്ഥാനിൽ ഏത് ദിവസം രണ്ടായിരം ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഇരുപത്തിയഞ്ചിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ജന്മദിനമാണ് ദേശീയ സദ്ഭരണ ദിനമായിട്ടാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ഇന്ത്യയിൽ ആചരിക്കുന്നത് അന്ത്യോദയ അന്നയയോജന പദ്ധതി നടപ്പിലാക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ആണ് അന്ത്യോദയ അന്യയോജന പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് അന്ത്യോദയ അന്യയോജന പദ്ധതി അന്ത്യോദയ അന്യയോജന പദ്ധതി ആരംഭിച്ചത് രാജസ്ഥാനിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ആണ് അന്ത്യോദയ അന്യയോജന പദ്ധതി നടപ്പിലാക്കുന്നത് അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യങ്ങൾ അരിയും ഗോതമ്പുമാണ് കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിൽ അരിയും കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിൽ ഗോതമ്പുമാണ് അന്ത്യോദയ അന്നയയോജന പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യങ്ങൾ എന്താണ് അന്ത്യോദയ അന്യയോജന പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യങ്ങളാണ് അരി ഗോതമ്പ് എന്നിവ അരിക്ക് കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിലും ഗോതമ്പ് കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിലുമാണ് അന്ത്യോദയ അന്നയയോജന പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യങ്ങൾ അന്ത്യോദയ അന്നയയോജന പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ അനുവദിച്ചിരുന്ന ധാന്യത്തിന്റെ അളവ് ഇരുപത്തിയഞ്ച് കിലോഗ്രാം ആയിരുന്നു എന്താണ് അന്ത്യോദയ അന്നയയോജന പദ്ധതിയുടെ ആരംഭ ഘട്ടത്തിൽ അനുവദിച്ചിരുന്ന ധാന്യത്തിന്റെ അളവ് ഇരുപത്തി കിലോഗ്രാം ആയിരുന്നു എങ്കിൽ നിലവില് അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ പദ്ധതി പ്രകാരം അനുവദിച്ചിരിക്കുന്ന ധാന്യത്തിന്റെ അളവ് എന്ന് പറയുന്നത് മുപ്പത്തി കിലോഗ്രാം ആണ് എന്താണ് നിലവിൽ നൽകുന്ന ധാന്യത്തിന്റെ അളവ് മുപ്പത്തി കിലോഗ്രാം ആണ് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഒന്ന് മുതലാണ് അന്ത്യോദയ അന്യോജന പദ്ധതി പ്രകാരം മുപ്പത്തി അഞ്ച് കിലോഗ്രാം ധാന്യം നൽകാൻ തുടങ്ങിയത് അപ്പോൾ അന്ത്യോദയ അന്യോജന പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യങ്ങൾ കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിൽ അരിയും കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിൽ ഗോതമ്പുമാണ് അന്ത്യോദയ അന്യയോജന പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ അനുവദിച്ചിരുന്ന ധാന്യത്തിന്റെ അളവ് ഇരുപത്തിയഞ്ച് കിലോഗ്രാം ആണെങ്കിൽ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ അന്ത്യോദയ അന്യോജന പദ്ധതി പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യത്തിന്റെ അളവ് മുപ്പത്തി അഞ്ച് കിലോഗ്രാം ആണ് ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്യോജന റേഷൻ കാർഡിന് അനുമതി നൽകുന്നത് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താണ് ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്യയോജന പദ്ധതിക്ക് പദ്ധതി പ്രകാരമുള്ള റേഷൻ കാർഡിന് അനുമതി നൽകുന്നത് ആരാണ് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നഗരപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്യയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതാണ് നഗരപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്യോജന റേഷൻ കാർഡിന് അനുമതി അന്തിമ അനുമതി നൽകുന്നത് ആരാണ് അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റും നഗരപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരം അർഹരായ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന റേഷൻ കാർഡിന്റെ പേരാണ് അന്ത്യോദയ റേഷൻ കാർഡ് എന്താണ് അന്ത്യോയ അന്നോ അന്നയോജന പദ്ധതി പ്രകാരം അർഹരായ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന റേഷൻ കാർഡിന്റെ പേരാണ് അന്ത്യോദയ റേഷൻ കാർഡ് ചിത്രത്തിൽ കാണുന്നതാണ് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം മഞ്ഞയാണ് പി എസ് സിയുടെ ഉത്തര സൂചിക പ്രകാരം പക്ഷേ പച്ചയാണ് ശരിക്കും അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം കേരളത്തിൽ എന്താണ് മഞ്ഞ നിറമാണ് അന്ത്യോദയ അന്യോജന അന്ത്യോദയ അന്യയോജന പദ്ധതി പ്രകാരം അർഹരായ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന റേഷൻ കാർഡിന്റെ പേരാണ് അന്ത്യോദയ റേഷൻ കാർഡ് അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം എന്താണ് മഞ്ഞയാണ് ശരിക്കും പക്ഷേ പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം പച്ചയാണ് അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം വിധവകൾ കുടുംബനാഥയായിട്ടുള്ളവർ വിധവകൾ കുടുംബനാഥയായിട്ടുള്ളവർ ആദിവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഭിന്നശേഷിയുള്ളവർ നിത്യരോഗികൾ ഇവരെ ഭിന്നശേഷിയുള്ളവരെയും നിത്യരോഗികളെയും ദാരിദ്ര്യരേഖ പരിഗണിക്കാതെയാണ് അറുപത്തിയഞ്ച് വയസ്സിൽ കൂടുതലുള്ള സ്ഥിര വരുമാനമില്ലാത്തവർ തുടങ്ങിയവരാണ് അന്ത്യോദയ അന്വയോജന കാർഡിന് അർഹരായവർ ആരൊക്കെയാണ് വിധവകൾ കുടുംബനാഥ ആയിട്ടുള്ള ആയിട്ടുള്ളവർ ആദിവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ബി പി എൽ കാറ്റഗറിയിലുള്ളവർ ദാരിദ്ര്യരേഖ പരിഗണിക്കാതെ ഭിന്നശേഷിയുള്ളവരും നിത്യരോഗികളും അറുപത്തി വയസ്സിൽ കൂടുതലുള്ള സ്ഥിര വരുമാനമില്ലാത്തവർ തുടങ്ങിയവരാണ് അന്ത്യോദയ അന്യോജന പദ്ധതി പ്രകാരം കാർഡിന് അർഹരായവർ അന്ത്യോദയ അന്യയോജന അപേക്ഷ സമർപ്പിക്കാനുള്ള ഫീസ് സൗജന്യമാണ് എന്താണ് അന്ത്യോദയ അന്യോജന പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള ഫീസ് സൗജന്യമാണ് അപ്പോൾ ആരൊക്കെയാണ് അന്ത്യോദയ അന്യോജന കാർഡിന് അർഹരായിട്ടുള്ളവർ വിധവകൾ കുടുംബനാഥയായിട്ടുള്ളവർ ആദിവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ബി പി എൽ കാറ്റഗറിയിലുള്ളവർ അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ദാരിദ്ര്യരേഖ മുകളിലോ താഴെയോ ആയിക്കോട്ടെ ഇത് പരിഗണിക്കാതെ ഭിന്നശേഷി ഉള്ളവരും നിത്യ രോഗികളായവരും അറുപത്തിയഞ്ചു വയസ്സിൽ കൂടുതലുള്ള സ്ഥിര വരുമാനമില്ലാത്തവർ എന്നിവരാണ് അന്ത്യോദയ അന്യോജന കാർഡിന് അർഹരായവർ അന്ത്യോദയ അന്യോജന അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ഫീസ് സൗജന്യമാണ് എന്താണ് അന്ത്യോദയ അന്യോജന പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിക്കും സൗജന്യമാണ് അപ്പോ ഇതുവരെ പറഞ്ഞതെല്ലാം ഒരിക്കൽ കൂടി പറയാം അന്ത്യോദയ അന്നയോജന പദ്ധതി അല്ലെങ്കിൽ എ എ വൈ ആരംഭിച്ച പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അന്ത്യോദയ അന്നയോജന പദ്ധതി ആരംഭിച്ചത് ആരംഭിച്ച ദിവസം രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന്റെ മറ്റൊരു പ്രത്യേകത എ ബി വാജ്പേയിയുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശീയ സദ്ഭരണ ദിനമായിട്ടാണ് ആചരിക്കുന്നത് പൊതുവിതരണ ശൃംഖലയിലൂടെ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് അന്ത്യോദയ അന്യയോജന പദ്ധതി അന്ത്യോദയ അന്യോജന പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യങ്ങളാണ് കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിൽ അരിയും കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിൽ ഗോതമ്പും അന്ത്യോദയ അന്യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് അന്ത്യോദയ അന്യോജന പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ അനുവദിച്ചിരുന്ന ധാന്യത്തിന്റെ ഇളവ് അളവ് ഇരുപത്തിയഞ്ച് കിലോഗ്രാം ആണെങ്കിൽ നിലവിൽ ധാന്യത്തിന്റെ അളവ് മുപ്പത്തിയഞ്ച് കിലോഗ്രാം ആണ് ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്യോജന പദ്ധതി റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റും നഗരപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമാണ് അന്ത്യോദയ അന്യോജന പദ്ധതി പ്രകാരം അർഹരായ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന റേഷൻ കാർഡിന്റെ പേരാണ് അന്ത്യോദയ റേഷൻ കാർഡ് അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം മഞ്ഞയാണ് പക്ഷേ പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം പച്ചയാണ് വിധവകൾ കുടുംബനാഥ ആയിട്ടുള്ളവർ ആദിവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ബി പി എൽ കാറ്റഗറിയിലുള്ളവർ ദാരിദ്ര്യരേഖ പരിഗണിക്കാതെ ഭിന്നശേഷിയുള്ളവരും നിത്യരോഗികളും നിത്യ രോഗികളും അറുപത്തിയഞ്ച് വയസ്സിൽ കൂടുതലുള്ള സ്ഥിര വരുമാനമില്ലാത്തവർ തുടങ്ങിയവരാണ് അന്ത്യോദയ അന്നയയോജന കാർഡിന് അർഹരായിട്ടുള്ളവർ അന്ത്യോദയ അന്നയയോജനക്ക് അപേക്ഷിക്കാൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ഫീസ് സൗജന്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജനയെ കുറിച്ചാണ് അല്ലെങ്കിൽ പി എം ജി എസ് വൈ പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന ഈ പദ്ധതിയും അന്ത്യോദയ അന്യോജന പദ്ധതിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പദ്ധതികളും ആരംഭിച്ചത് രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രധാനമന്ത്രി എ ബി വാജ്പേയി പഠിക്കാൻ എളുപ്പമുണ്ട് അന്ത്യോദയ അന്യോജന പദ്ധതി അല്ലെങ്കിൽ എ എ വൈ യും പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന പി എം ജി എസ് വൈ ഈ രണ്ട് പദ്ധതികളും ആരംഭിച്ചത് ആര് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് എ ബി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ച തീയതി രണ്ടായിരം ഡിസംബർ ഇരുപത്തിയഞ്ച് ഗ്രാമ റോഡുകൾ യാത്രാ സൗകര്യാർത്ഥം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന എന്താണ് ഗ്രാമങ്ങളിലെ റോഡുകൾ യാത്രാ സൗകര്യാർത്ഥം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന അല്ലെങ്കിൽ പി എം ജി എസ് വൈ പദ്ധതി നിയന്ത്രിക്കുന്നത് കേന്ദ്ര നഗര വികസന മന്ത്രാലയമാണ് എന്താണ് കേന്ദ്ര നഗര വികസന മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന പദ്ധതി നിയന്ത്രിക്കുന്നത് സംസ്ഥാനങ്ങളിൽ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് ജില്ലാ പഞ്ചായത്താണ് സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന പദ്ധതി നിയന്ത്രിക്കുന്ന പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് ആരാണ് ജില്ലാ പഞ്ചായത്താണ് അപ്പോൾ പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജന ആരംഭിച്ച പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജന പദ്ധതി ആരംഭിച്ചത് പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജന പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്നെയാണ് ഗ്രാമങ്ങളിലെ റോഡുകൾ യാത്രാ സൗകര്യാർത്ഥം പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് ഗ്രാമങ്ങളിലെ റോഡുകൾ യാത്രാ സൗകര്യാർത്ഥം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജന അല്ലെങ്കിൽ പി എം ജി എസ് വൈ പി എം ജി എസ് വൈ പദ്ധതി നിയന്ത്രിക്കുന്നത് കേന്ദ്ര നഗര വികസന മന്ത്രാലയമാണ് കേന്ദ്ര നഗര വികസന മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന പദ്ധതി നിയന്ത്രിക്കുന്നത് സംസ്ഥാനങ്ങളിൽ പദ്ധതിയുടെ നടത്തി നടത്തിപ്പ് ചുമതല ആർക്കാണ് ജില്ലാ പഞ്ചായത്തിനാണ് അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവച്ച വിവരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്